ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് അറഫ ഡേ ആണ്. ഏറ്റവും ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് എല്ലാവർക്കും നോമ്പാണ്. അപ്പോൾ ഇന്നത്തെ അറഫ ദിവസത്തെ സ്പെഷ്യലായിട്ട് ഇന്നത്തെ നോമ്പ് തുറയും. അപ്പോൾ ഞങ്ങൾ അറഫൻ്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പിടിക്കറിയുമാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് പിടിക്കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടത്, അതിനാദ്യം ചെയ്ത് വെക്കേണ്ടത്, ഇത് സാധാരണ പൊന്നരിയാണ്, ചോറ് വെക്കുന്ന അരി. ഈ അരി ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ അരി നമുക്കൊന്ന് നല്ല തിളച്ച വെള്ളത്തിൽ പൊതിർത്തി വെക്കണം. അപ്പോൾ ഒരു 3-4 മണിക്കൂർ ഞാൻ തിളച്ച വെള്ളത്തിൽ പൊതിർത്തി വെച്ച അരിയാണ് ഇത്. ഇനി വേണ്ട, ഇത് കായമ അരിയാണ്. നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്ന അരിയാണ്. കായമയോ ബസ്മതിയോ ഏതായാലും പ്രശ്നമില്ല. വൈറ്റ് റൈസ് ബസ്മതി, അതും പച്ചവെള്ളത്തിലാണ് പൊതിർത്തി വെക്കേണ്ടത്. അത് പച്ചവെള്ളത്തിൽ പൊതിർത്തി വെച്ചു. പിന്നെ വേണ്ടത് കടലപ്പരിപ്പാണിത്. ഇത് ഞാൻ 1/2 ഗ്ലാസ് കടലപ്പരിപ്പ് വേവിച്ച് വെച്ചതാണ്. ഇത് തേങ്ങ. ഇതിന് ഒരു 2-3 ഫസ്റ്റ് പാലും മാറ്റി വെക്കണം. ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ച അരി അരച്ച് വെച്ചതാണിത്. ചൂടുവെള്ളത്തിൽ പൊതിർത്തിയിട്ടുള്ള പൊന്നരി അരച്ചത്, അത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പൊന്നരി അരച്ചത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എൻ്റെ കല്ലുമുക്കായ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഫുള്ള് മുഴുവനായിട്ട് നമ്മൾ ഈ പുഴുങ്ങലരി മാത്രമാണ് ഉപയോഗിക്കുക. ഇതിലേക്ക് പുഴുങ്ങലരി പൊടിച്ച പൊടിയാണിത്. നനച്ചിട്ട് മില്ലിൽ കൊടുത്ത് വെച്ച് പൊടിപ്പിക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കണ്ടുവല്ലോ, ഞാൻ നല്ലപോലെ അത് കുഴച്ചെടുത്തു. ഇത് കുഴക്കാൻ വേണ്ട പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് കയ്യിൽ വെച്ച് ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പാകത്തിലേക്കുള്ള പൊടിയിൽ കൂട്ടിയിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പിടി ആക്കാനുള്ളതാണിത്. അപ്പോൾ പിടി നമ്മൾ ആവിയിൽ വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ആവിയിൽ വെക്കുക. അപ്പോൾ ആവിയിൽ വെക്കുന്നൊരു പാത്രമാണിത്. അതിലൊന്ന് ലേശം എണ്ണ തൂവി കൊടുക്കുകയാണ് ഒട്ടിപ്പിടിക്കാണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിലും കുറച്ച് എണ്ണ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിന് ഈ അരച്ച് വെച്ച നമ്മളെ ഓരോ ഉരുളയും എടുത്തിട്ട് ചെറിയ ചെറിയ പിടികൾ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഈ പിടിയാണ് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ ഉരുട്ടിയിട്ട് ഈ 3 വിരലുകൊണ്ട് ഒന്നിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഒന്നമർത്തി കൊടുക്കണം. ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള പിടിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഈ ഷേപ്പിലാണ് നമ്മളിങ്ങനെ 3 വിരൽ വെച്ചിട്ട് ഈ ഉരുളനെ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു പിടിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ ഞാൻ 3 ഷേപ്പിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വീഡിയോ ആയതുകൊണ്ട് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 ഷേപ്പിൽ ഉരുട്ടിയത്. നീളത്തിലും റൗണ്ടായിട്ടും ഞാൻ കാണിച്ച ട്രയാങ്കിളായിട്ടും. ഇനി ഇത് ഞാൻ ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇറക്കി വെച്ചെടുക്കുകയാണ്. ഇതിനൊരു 10-15 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് വെന്ത് കഴിഞ്ഞു, നല്ലോണം തണുത്ത് കഴിഞ്ഞു. തണുത്തതിന് ശേഷം ഞാനിത് ഓരോന്നും സെപ്പറേറ്റ് ആക്കി വിടുവിച്ചെടുത്തതാണിത്. ഏറ്റവും എളുപ്പമാണ്, ഈസിയിൽ തന്നെ പെട്ടെന്ന് ഇത് വിടർന്നു വരും. അപ്പോൾ ഇനി ഇത് തേങ്ങാപ്പാൽ ഞാൻ പറഞ്ഞല്ലോ 2 1/2 പാൽ ഞാൻ ഉണ്ടാക്കി വെച്ചതാണിത്, മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 3-ാം പാലാണ്. ഞാൻ ഉരുളിയിലാണിപ്പോൾ ഈ മധുരം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ 3-ാം പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് 2-ാം പാലും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് തിള വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മൾ കയമരി പച്ചവെള്ളത്ത് പൊതിർത്തിയിട്ട് കയമരി അരച്ചതാണ് ഇത്. മിക്സിയിൽ വെള്ളം കൂട്ടിയിട്ട് ഈ കയമരി അരച്ചതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോണത്. ഇനി അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കയ്യിൽ കൊണ്ട് വിടാണ്ട് ഇളക്കി കൊടുക്കണം. ഒഴിച്ച ഉടനെ തന്നെ ഇത് കട്ടിയായി മാറും. അപ്പോൾ കൈ ഇളക്കാണ്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവും എല്ലാം ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ പിടികളാണ്, ഈ പിടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ഇതിൽ ഫസ്റ്റ് നമ്മൾ പിടികൾ ചേർക്കാൻ, കാരണം ഇതിലേക്ക് മധുരം ഒന്ന് പിടിച്ച് കിട്ടണം. ഇതിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയും കൊണ്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടലപ്പരിപ്പ് വേവിച്ച് വെച്ചതാണിത്. പ്രഷർ കുക്കറിൽ കടലപ്പരിപ്പ് ഒരു വിസിൽ ഒന്ന് ആക്കിയെടുത്തതാണിത്. അപ്പോൾ കടലപ്പരിപ്പും ചേർത്തു. ഇതും ഇനി ഒന്ന് 2-3 മിനിറ്റ് എടുക്കുക. ഞാനിത് മധുരം നോക്കിയപ്പം കുറവായതുകൊണ്ട് കുറച്ചും കൂടെ പഞ്ചസാര ചേർത്തതാണിത്. ഇനി ഇതിലേക്ക് ഒരു 3 പഴമാണിത്, നേന്ത്രപ്പഴം. അത് മുറിച്ചെടുത്തതാണിത്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക, മിക്സ് ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്കായ പൊടിച്ചതും കുറച്ച് ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എത്ര മധുരമാണെന്ന് പറഞ്ഞാലും നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ചേർക്കണം. ഇത് 1-ാം പാലാണ്. 1-ാം പാലും ചേർത്തു. ഇനി ഇതൊന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ പിടിക്കറി ഇവിടെ റെഡിയായി. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇവിടുത്തെ വടകരത്തെ സ്പെഷ്യൽ കറിയാണിത്. ഇത് എല്ലാ സ്പെഷ്യലായിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മളിത് ഉണ്ടാക്കാറുണ്ട്. സാധാരണയായിട്ട് ചെറിയൊരുനാളുടെ തലേന്നും വലിയൊരുനാളുടെ തലേന്നും അതുപോലെ നമുക്ക് സുന്നത്തിൻ്റെ നോമ്പിനൊക്കെയാണ് ഇത് ഉണ്ടാക്കുക. നോമ്പ് തുറക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് കല്ലുമുക്കായ ആവിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ബ്രെഡാണ് ഞാനാക്കാൻ പോണത്. ബ്രെഡ് എരിവിൽ വാട്ടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു ഗ്രീൻ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നോമ്പ് തുറക്ക ആവശ്യമായിട്ടുള്ള 2-3 ചായക്കടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അത് ഫസ്റ്റ് ഞാൻ ബ്രെഡാണ് ഫ്രൈ ചെയ്യാൻ പോണത്, ബ്രെഡ് ടോസ്റ്റാണ്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഗ്രീൻ ബ്രെഡാണിത്. എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണിത്.
അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ബ്രെഡ് നമുക്ക് റെഡിയായി. ഇനി ഇത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇപ്പോൾ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി ഇത് കുറച്ച് പഴംപൊരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പഴംപൊരിൻ്റെ കൂട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നീളത്തിലരിഞ്ഞ പഴമാണിത് നേന്ത്രപ്പഴം. ഇതിനെ ഓരോന്നായിട്ട് ഇതിൽ മുക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണിത്. നമുക്ക് പുറത്തു നിന്നൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന നല്ല അതേ ടേസ്റ്റിലുള്ള പഴംപൊരിയാണ്. അപ്പോൾ പഴംപൊരി ഞാൻ ഈ ഉണ്ടാക്കുകയാണ്. നോമ്പായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നോമ്പാണ്. അപ്പോൾ അവർക്ക് നിർബന്ധം എന്ന് പറഞ്ഞാൽ ചായക്കടിയാണ്. ഇങ്ങനത്തെ സ്നാക്കാണ് അവർക്ക് വേണ്ടത്. ഡിന്നറിന് വേറെ ഭക്ഷണമൊന്നും അവർക്ക് വേണ്ട. അപ്പോൾ ഞാൻ ഇത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. വേറെ ഡിന്നറിന് നമ്മൾ മെയിൻ കോഴ്സായിട്ട് വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. ഇങ്ങനത്തെ പലഹാരങ്ങൾ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ അത് റെഡിയായി. ഞാനിത് മാറ്റാണ്. അപ്പോൾ പഴംപൊരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ കല്ലുമുക്കായ ഞാൻ ഉണ്ടാക്കി വെച്ചതിൻ്റെ എപ്പിസോഡ് നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഇതും കൂടെ പൊരിച്ചെടുക്കുകയാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സെപ്പറേറ്റായിട്ട് വേണ്ടവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കല്ലുമുക്കായും പൊരിച്ച് കഴിഞ്ഞു. അത് ഞാൻ കോരി മാറ്റാണ്. ഇനി ഇത് കുറച്ച് മുട്ട ആണ് ഞാൻ പുഴുങ്ങിയിട്ട് വരട്ട് വെച്ചതാണ്. അതും ഒന്ന് മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതും ഇവിടുത്തെ വടകരത്തെ സ്പെഷ്യലാണ്. എപ്പോഴും ഉണ്ടാക്കുന്നൊരു സാധനമാണ് ഈ മുട്ട പൊരിച്ചതെന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്ത വെള്ളം വറ്റി കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതും ഇനി ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് കുടിക്കാൻ വേണ്ടി ജ്യൂസായിട്ട് എടുക്കുന്നത് ഞാൻ സർബത്താണ്. ഇത് ഹോം മെയ്ഡ് സർബത്താണ്. ഈ ഹോം മെയ്ഡ് സർബത്ത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ഞാൻ എൻ്റെ പഴയ എപ്പിസോഡിൽ കാണിച്ചതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ സർബത്താണിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് രണ്ട് മൂന്ന് ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞു വെച്ചതാണിത്. ഇതിലേക്ക് കുറച്ച് ചിയാസീഡാണിത്. ചിയാസീഡ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് ഇനി തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതാണ് ഞങ്ങൾ ജ്യൂസായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കറിയാണിത്. എൻ്റെ എല്ലാം ബ്രെഡ് റെഡിയായി കഴിഞ്ഞു. കണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള പിടിക്കറിയാണിത്. ഞങ്ങൾ ഈ ഭാഗത്തേക്കുള്ള സ്പെഷ്യൽ കറിയാണ് പിടിക്കറി. പല ടൈപ്പിലും പല രീതിയിലും ഉണ്ടാകും ഓരോ ഭാഗത്തേക്ക്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ കറിയാണ്. കണ്ടല്ലോ, എൻ്റെ നോമ്പ് നിറക്കുള്ള ഭക്ഷണം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇന്നത്തെ ഡിന്നറാണ് ഇത് മുഴുവൻ വെച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് കാണുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ കുറച്ച് അധികമുള്ള ഒരു എപ്പിസോഡ് കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെയും എൻ്റെ മക്കളുടെയും എൻ്റെ ഭർത്താവിൻ്റെയും എല്ലാവരുടെയും വക നല്ലൊരു ഈദ് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. ഈ കോവിഡ് കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു ഈദൊന്നുമല്ല നാളെ വരാൻ പോകുന്നത്. എന്നാലും ഉള്ളത് കൊണ്ട് എല്ലാവരും സന്തോഷത്തിൽ സമാധാനത്തിലും ഉള്ള ഒരു പെരുന്നാൾ എല്ലാവരും ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, ഇൻഷാ അള്ളാ നാളെ കാണാം. അസ്സലാമു അലൈക്കും.